ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷന്റെ ഡേ 3-ലെ ഫേസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് കൂട്ടുകാരുടെ പേരും സ്കൂളിന്റെ പേരും എഴുതാൻ മറക്കില്ലല്ലോ. പ്രവർത്തനം 11, ശുചീകരണ ഉപകരണങ്ങൾ. വീടും പരിസരവും വൃത്തിയാക്കണം. ശുചീകരണ ഉപകരണങ്ങൾ കണ്ടെത്തി വട്ടം വരയ്ക്കൂ. താഴെയുള്ള ചിത്രങ്ങളിൽ ശുചീകരണ ഉപകരണങ്ങൾക്ക് വട്ടം വരച്ചത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ആക്ടിവിറ്റി 12, ഇന്റർപ്രെറ്റിംഗ് നമ്പേഴ്സ്. സംഖ്യകളെ വിശദീകരിക്കാം. എ ബ്രൂം വാസ് ബോട്ട് ടു ക്ലീൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂം വൃത്തിയാക്കാനായി ഒരു ചോൽ വാങ്ങി. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദ ബ്രൂം. ചോലിന്റെ വില കണ്ടുപിടിക്കൂ. ദ നമ്പർ ഹാസ് 4 tens ആൻഡ് 2 ones. സംഖ്യകൾ ഏതെല്ലാമാണ്? 4 10s, 2 1s. 4 tens എത്രയാണ്? 40 ആണ് അല്ലേ. 2 ones എത്രയാണ്? 2 ആണ്. 40 plus 2 is equal to 42 ആണ് നമ്പർ. Write the number that you had got in different ways. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. 42 എന്ന സംഖ്യയെ ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് എഴുതാം? ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. ഏതെല്ലാം സംഖ്യകളുടെ നടുവിലാണ് 42 എന്ന സംഖ്യയുള്ളത്? ബിറ്റ്വീൻ 41 and 43. ഇനി മറ്റൊരു രീതിയിൽ ഇങ്ങനെ നമ്മൾക്ക് എഴുതാം. 40 plus 2. പിന്നെ എന്താണ് നൽകിയിരിക്കുന്നത്? സബ്ട്രാക്റ്റഡ് 8 from 50. 50-ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് എത്രയാണ് ലഭിക്കുന്നത്? 42 ആണ്. ഇനി ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് എഴുതാം? 42 ones ആണ്. 42 ones. പിന്നെയോ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? 3 tens and 12 ones. 3 10s, 12 ones. അങ്ങനെയും നമ്മൾക്ക് 42-നെ എഴുതാം. പ്രവർത്തനം 13, പുതു ഇടങ്ങൾ. ഓണാവധിയാണ്. കൂട്ടുകാർ പാർക്കിൽ പോയി കാഴ്ചകൾ കണ്ടു, കളിച്ചു, ഐസ്ക്രീം കഴിച്ചു. കപ്പും സ്റ്റിക്കും എന്തു ചെയ്യും? മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. പുതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. ടീച്ചർ പറഞ്ഞത് കുട്ടികൾ ഓർത്തു. കുളം ഒരു പൊതു ഇടമാണ്. കുളം കൊണ്ടുള്ള ഒരു പ്രയോജനം എഴുതു. പൊതു ഇടങ്ങളെ കുറിച്ച് കൂട്ടുകാർ പഠിച്ചിട്ടില്ലേ? എന്താണ് കുളം കൊണ്ടുള്ള പ്രയോജനം? കുളത്തിലെ വെള്ളം കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാവുന്ന പൊതു ഇടങ്ങളുടെ പേരെഴുതു. ഏതെല്ലാമാണ് മറ്റു പൊതു ഇടങ്ങൾ? സ്കൂൾ, കടൽ തീരം, പാർക്ക്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പ്രവർത്തനം 14, കഥ പൂർത്തിയാക്കാം. മീൻ തിന്നണം, കൊതിയാവുന്നു. കണ്ടൻ പൂച്ച ചൂണ്ടയുമായി പുഴക്കരയിലെത്തി. പുഴയിൽ ചൂണ്ടയിട്ട് കാത്തിരുന്നു. എന്തോ കുടുങ്ങി. കണ്ടൻ ചൂണ്ട വലിച്ചു. ഒരു വലിയ മീൻ. മീനിനെ കണ്ടതും സൂത്രൻ കാക്ക പറന്നു വന്നു. മീനും കൊത്തി പറന്നു. കണ്ടൻ വീണ്ടും ചൂണ്ടയിട്ടു. ഇത്തവണ കുടുങ്ങിയത് ഞെണ്ടായിരുന്നു. ഞെണ്ടിനെ കണ്ടതും സൂത്രൻ പറന്നു വന്നു. കഥയുടെ ബാക്കി ഭാഗം പൂർത്തിയാക്കൂ. എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. ഞെണ്ടിനെ കൊത്താൻ വന്ന സൂത്രന്റെ കഴുത്തിറുക്കാൻ തന്റെ കൈ ഉയർത്തി. അതു കണ്ട് സൂത്രൻ ഞെണ്ടിനെ കൊത്താതെ വഴിമാറി പറന്നു. ഇതു കണ്ട് കണ്ടൻ പൂച്ചയ്ക്കും പേടിയായി. കണ്ടൻ ചൂണ്ട കുടഞ്ഞു. ഞെണ്ട് ചൂണ്ടയിൽ നിന്നും തെറിച്ച് ദൂരെ വീണു. കണ്ടൻ വീണ്ടും ചൂണ്ടയിട്ടു. ഇത്തവണ കണ്ടന് വീണ്ടും ഒരു വലിയ മീൻ കിട്ടി. ഞെണ്ടിനെ കണ്ട് പേടിച്ച് പറന്ന സൂത്രൻ പിന്നീട് അതുവഴി വന്നില്ല. കണ്ടൻ മീനിനെ കിട്ടിയ സന്തോഷത്തിൽ വീട്ടിലേക്ക് മടങ്ങി. കഥയ്ക്ക് ഒരു തലക്കെട്ട് നൽകൂ. എന്താണ് ഈ കഥയ്ക്ക് ഉചിതമായ ഒരു തലക്കെട്ട് നമ്മൾ നൽകുന്നത്? കണ്ടനും സൂത്രനും. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.